നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ വിഷയം വീണ്ടും നിയമസഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. റിസൾട്ട് വന്ന ഉടൻ തന്നെ ഞങ്ങൾ അടിയന്തര പ്രമേയമായി ഈ അഡ്മിഷനിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ. വീണ്ടും ഫസ്റ്റ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ അടിയന്തര പ്രമേയമായിട്ട് തന്നെ നിയമസഭയിൽ പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ വിഷയം കൊണ്ടുവന്നു. അന്ന് മന്ത്രി പറഞ്ഞത് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിയുമ്പോൾ കേരളത്തിൽ 33,000-ത്തിലധികം സീറ്റുകൾ ബാക്കിയുണ്ടാകുമെന്നാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ 10,000-ക്കണക്കിന് കുട്ടികൾക്ക് ഒരു വിഷയത്തിലും അഡ്മിഷൻ കിട്ടാതെ അവർ പുറത്തു നിൽക്കുകയാണ്. എല്ലാത്തിനും A+ ലഭിച്ച 1,000-ക്കണക്കിന് കുട്ടികൾക്ക് ഒരു സ്കൂളിലും അഡ്മിഷൻ കിട്ടിയിട്ടില്ല. അഡ്മിഷൻ കിട്ടാതെ അവർ ആ 2 അലോട്ട്മെന്റിലും പേര് വരാതെ പുറത്തു നിൽക്കുകയാണ്. എല്ലാത്തിനും A+ ഉണ്ടായിട്ട് ധാരാളം കുട്ടികൾക്ക് അവരാഗ്രഹിക്കുന്ന വിഷയം കിട്ടിയിട്ടില്ല, അവരാഗ്രഹിക്കുന്ന സ്കൂൾ കിട്ടിയിട്ടില്ല. ഇനി കുറേ കുട്ടികൾ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് പോലും മാനേജ്മെന്റ് സീറ്റിലോ അല്ലെങ്കിൽ അൺഎയ്ഡഡ് സ്കൂളുകളിൽ വലിയ ഫീസ് കൊടുത്തോ പഠിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. 3-ാമത്തെ പ്രാവശ്യം ഈ വിഷയം ഉന്നയിച്ചപ്പോഴും അടിസ്ഥാനരഹിതമായ ചില കണക്കുകൾ പറഞ്ഞ് വീണ്ടും സ്റ്റേറ്റിനെ ഒരു യൂണിറ്റായി കണക്കാക്കി ഇത്രയും കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്ന കാര്യം ഗവൺമെന്റ് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നുള്ള മട്ടിലുള്ള മറുപടിയാണ് ഞങ്ങളെ വാക്കൌട്ടിന് പ്രേരിപ്പിച്ചത്. ഞങ്ങൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നത് അടിയന്തരമായി സീറ്റുകൾ ഉണ്ടാക്കാൻ പുതിയ ബാച്ചുകൾ അനുവദിക്കുകയോ ഉള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം. കുട്ടികളുടെ ഉത്കണ്ഠ, രക്ഷകർത്താക്കളുടെ ഉത്കണ്ഠ അത് പരിഹരിക്കാനുള്ള ശ്രമം വേണം. സ്റ്റേറ്റ് യൂണിറ്റായി കണക്കാക്കുന്ന ഈ നടപടി മാറ്റണം. ഓരോ താലൂക്കുകളെയും യൂണിറ്റായി കണക്കാക്കി ഏത് താലൂക്കിലാണ്, ഏതെല്ലാം താലൂക്കുകളിലാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭ്യമല്ലാത്തത് എന്ന് പരിഗണിച്ച് അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം. അത് സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നത് വിസ്മയജനകവും ഞങ്ങളെ വല്ലാതെ നിരാശപ്പെടുത്തുന്ന ഒന്നുമാണ്. സർക്കാർ ഇക്കാര്യത്തിൽ കാണിക്കുന്ന ഒരു അവഗണനയോടുകൂടിയ ഒരു സമീപനം, ഈ കാര്യം അശ്രദ്ധയോടുകൂടി ഇത് കൈകാര്യം ചെയ്യുക, ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങൾ കാണിച്ചിരിക്കുന്ന ഒരു ഗൗരവം, ഒരു പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ജനങ്ങളെ ബാധിക്കുന്ന, സാധാരണ കുട്ടികളെ ബാധിക്കുന്ന ഒരു പ്രശ്നം 3-ാമത്തെ പ്രാവശ്യവും ഉയർത്തിക്കൊണ്ട് വന്നിട്ടും അതിനോട് ഒരു നല്ല സമീപനമല്ല ഗവൺമെന്റ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് ഞങ്ങൾ വാക്കൌട്ട് നടത്തിയത്. 2-ാമത് ഒരു പ്രശ്നം, നമ്മൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞങ്ങൾ അടിയന്തര പ്രമേയത്തിന് കൊണ്ടുവന്നത്. വിഴിഞ്ഞം തുറമുഖം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 2015 തുടങ്ങി 2019 ഡിസംബർ മാസത്തിൽ പൂർത്തിയാക്കേണ്ടതായിരുന്നു. 4 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടതായിരുന്നു. 2019 ഡിസംബറിൽ അത് പൂർത്തിയായില്ലെങ്കിൽ 90 ദിവസത്തെ ഗ്രേസ് പീരീഡ് കൂടി കമ്പനിക്ക് കൊടുക്കണം. ആ 90 ദിവസത്തിനുള്ളിൽ പൂർത്തിയാക്കിയില്ലെങ്കിൽ പിന്നെ വൈകുന്ന ഓരോ ദിവസവും 12 ലക്ഷം രൂപ അവരുടെ കയ്യിൽ നിന്നും പെനാൽറ്റി ഈടാക്കണമെന്നാണ് വ്യവസ്ഥയിലുള്ളത്. എന്നാൽ ഇതുവരെ 1 രൂപ പോലും പെനാൽറ്റി ഈടാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, 2021 ഡിസംബർ ആകുമ്പോഴേക്കും 2 കൊല്ലം, അപ്പോഴും ഇത് പൂർത്തിയാകുന്നില്ല. അവരെ കമ്പനി ഗവൺമെന്റിനെ അറിയിച്ചിരിക്കുന്നത് 2023 ഡിസംബറിലാണ് പൂർത്തിയാകുമെന്നാണ്. അപ്പൊ 4 കൊല്ലം കൊണ്ട് പൂർത്തിയാകേണ്ട വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതി 4 കൊല്ലം കൊണ്ട് പൂർത്തിയായില്ല എന്ന് മാത്രമല്ല, മറ്റൊരു 4 കൊല്ലം കൂടി വേണം എന്നാവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നത്തെ അവിടുത്തെ പ്രവർത്തന നിർമ്മാണ പുരോഗതി പരിശോധിച്ചാൽ 4 കൊല്ലം കൊണ്ടല്ല 10 കൊല്ലം കൊണ്ടും അത് പൂർത്തിയാകാത്ത സ്ഥിതിയിലേക്ക് പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുഴുവൻ അദാനി പോർട്ടിന് വിട്ടുകൊടുത്തുകൊണ്ട് സർക്കാർ ഒരു നോക്കുകുത്തിയെ പോലെയാണ് അവിടെ നിൽക്കുന്നത്. സർക്കാരിന്റെ എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ആ പോർട്ടിന് വേണ്ടി കൊടുത്തിട്ടുള്ളത്? UDF ഗവൺമെന്റിന്റെ കാലത്ത് എല്ലാ പ്രതിസന്ധികളും മറികടന്ന്, കോടതിയിലെ കേസുകൾ മറികടന്ന്, എല്ലാ അനുമതികളും വാങ്ങിച്ച്, എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കി 90% ഭൂമി അക്വയറി ചെയ്തതിനു ശേഷമാണ് നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചത്. ബാക്കിയുള്ള 10% ഭൂമി അക്വയർ ചെയ്യാൻ 5 കൊല്ലമായിട്ട് അത് പറ്റിയിട്ടില്ല. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒരു മേജർ മെഗാ പ്രോജക്ട് എന്നുള്ള നിലയിൽ ഒരു പ്രോജക്ട് ഇംപ്ലിമെന്റേഷന് വേണ്ടിയിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ല. സർക്കാർ അത് മോണിറ്റർ ചെയ്യുന്നില്ല. എന്താണ് നിർമ്മാണ പുരോഗതി എന്ന് സർക്കാർ വിലയിരുത്തുന്നില്ല. അപ്പൊ ഇത് വളരെ അപകടകരമായ സ്ഥിതിയിലാണ്. ഒരു മെഗാ പ്രോജക്ട് ചെയ്യേണ്ട യാതൊരുവിധ നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഈ നിർമ്മാണ പ്രവർത്തനത്തിന്റെ ഭാഗമായി ആ പ്രദേശത്തെ ജനങ്ങൾക്ക് ഒരുപാട് ദുരിതങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നുണ്ട്.
അത് മുൻകൂട്ടി മനസ്സിലാക്കി 2015 ഉമ്മൻചാണ്ടി സർക്കാർ അന്നത്തെ യു ഡി എഫ് സർക്കാർ ഒരു ഗവൺമെന്റ് ഉത്തരവ് ഇറക്കുകയും 475 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. തീരശോഷണം ഉണ്ടാകുമ്പോൾ, ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ സമീപത്തുള്ള തീരപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരവാദിത്തം സർക്കാർ ഏറ്റെടുക്കുക, അവിടെയുള്ള ആളുകളുടെ ഒരു സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റിന് വേണ്ടി, സാമൂഹ്യവും സാമ്പത്തികവുമായ വികസനത്തിന് വേണ്ടി, വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് വെൽഫെയർ രംഗത്തൊക്കെ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്രോജക്റ്റ്, 475 കോടി രൂപയുടെ പ്രോജക്റ്റ് അംഗീകരിക്കുകയും അനുവദിക്കുകയും പണം അനുവദിക്കുകയും ചെയ്താൽ അത് ഒച്ചലയുന്ന വേഗത്തിലാണ് പോകുന്നത്. ഒരു പുരോഗതിയും ആ പ്രവർത്തനത്തിലില്ല. അപ്പോൾ ഏത് വികസനമാണ് അവിടെ വരുന്നത്? ആർക്കു വേണ്ടിയാണ് ആ വികസനം വരുന്നത്? ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിൽ പുരോഗതി ഉണ്ടാക്കേണ്ട ഒരു വികസന പദ്ധതി ആ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ ഉത്കണ്ഠയും അരക്ഷിതത്വവും ഉണ്ടാക്കിയിരിക്കുകയാണ്. അതുകൂടി ഞങ്ങൾ ഇന്ന് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ടു. 10,000 കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന കാര്യം നിരന്തരം പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ചിട്ടും സർക്കാർ ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്, ഒരു മനസ്സിലാവാത്ത സമീപനം സ്വീകരിക്കുക, കണ്ണടച്ച് ഇരുട്ടാക്കുക, അങ്ങനെ ഒരു പ്രശ്നം കേരള അടിസ്ഥാനത്തിൽ എടുത്തു നോക്കുമ്പോൾ ഇല്ല എന്നങ്ങോട്ട് പറയുകയാണ്. അത് വിദ്യാർത്ഥികളുടെ ഭാവി, ഭാവി തലമുറയുടെ ഭാവി വെച്ച് കളിക്കുന്ന ഒരിടപാടാണ്. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ A+ കിട്ടിയിട്ടും കാര്യമില്ല, നന്നായി പഠിച്ചിട്ടും കാര്യമില്ല, എവിടെയും അഡ്മിഷൻ കിട്ടൂല എന്നുള്ള ഈ സ്ഥിതി തുടർന്നാൽ ഇത് ഗുരുതരമായ പ്രത്യാഘാതം ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കും. വിദ്യാഭ്യാസമാണ്, വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കിയ വൻ പുരോഗതിയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിനെയാണ് ബാധിക്കുന്നത്. ഇത് പിന്നെ മേക്കപ്പ് ചെയ്യാൻ കഴിയാത്ത നിലയിലേക്ക് പോകും, കുട്ടികൾ ഡീമോറലൈസ്ഡ് ആയി പോകും, അഡ്മിഷനെ കിട്ടൂല എന്ന് വന്നാൽ എന്താ സ്ഥിതി? അതുകൊണ്ട് ഈ ഗവൺമെന്റ് ഈ സമയം എന്തിന്റെ പേരിൽ എന്തെല്ലാം പദ്ധതികൾ ഗവൺമെന്റ് കൊണ്ടുവരുന്നു, എത്ര പണം ചെലവാക്കുന്നു, എത്ര പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുറക്കുന്നു, 4 ബാച്ച് കൊടുക്കാനും അത് കുറച്ച് ബാച്ച് കൊടുക്കാനും സ്ഥാപനങ്ങൾ അനുവദിക്കാനും ഇത്ര വലിയ മടി കാണിക്കേണ്ട ഒരു കാര്യം എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇത് കേരളത്തിൻ്റെ മൊത്തമുള്ള ഒരു സെറ്റ് ബാക്കായി ഭാവി തലമുറയെ സംബന്ധിച്ചിടത്തോളം വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങൾ ഈ പ്രശ്നം നിരന്തരം ഇത് ഉദ്യോഗസ്ഥതാവ് ഉന്നയിക്കുന്ന നിരന്തരം ഇനിയും ഈ പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമതോടെ ഉദ്യോഗസ്ഥതാവ് പറഞ്ഞ കാര്യം വിഞ്ഞം തുറമുഖം എല്ലാവരും എല്ലാ പിന്തുണയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടും കാര്യക്ഷമത അത്ര ഇല്ല, അതാണ് അതിൻ്റെ ഗൗരവമുള്ള പ്രശ്നം. എഫിഷ്യൻസി ഹാൻഡ്ലിങ്, ഈ ഒരു പോർട്ട് വേഗം കൊണ്ടുവരാൻ, പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നങ്ങൾ തീർക്കണ്ടേ, ഇത്രയും മേജർ പ്രോജക്റ്റ് ആകുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ, പ്രശ്നങ്ങൾ സോർട്ട് ഔട്ട് ചെയ്ത് തീർക്കാനുള്ള ഒരു കൗണ്ട് ഔൺ അപ്രോച്ച് അത് ഗവൺമെന്റ് എടുക്കുന്നില്ല, അതാണ് ഞങ്ങളെ പ്രൊട്ടസ്റ്റ്. തുറമുഖ നിർമ്മാണം അനിശ്ചിതമായി വൈകുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അടിയന്തര പ്രമേയത്തിനുള്ള അടിസ്ഥാനം. കാരണം ഈ എഗ്രിമെന്റിൽ തന്നെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 4 മൈൽസ്റ്റോണുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. 1-ാമത്തെ മൈൽസ്റ്റോൺ 1 വർഷം പൂർത്തിയാകുന്ന 2016 December 4 ആ 1 വർഷത്തിനുള്ളിൽ 10% പൂർത്തിയാക്കണമെന്നും 2 വർഷം കഴിയുമ്പോൾ അത് 30% ആക്കണമെന്നും അങ്ങനെ 4 വർഷം കഴിയുമ്പോൾ 100% പൂർത്തിയാക്കണമെന്നുള്ള മൈൽസ്റ്റോൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ 1-ാമത്തെ വർഷം 1-ാമത്തെ മൈൽസ്റ്റോൺ അച്ചീവ് ചെയ്യാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഗവൺമെൻറ് അത് വിലയിരുത്തി ആ നിർമ്മാണ കമ്പനിയെ കൊണ്ട് അത് പൂർത്തീകരിക്കാൻ, സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള നടപടി സർക്കാർ സ്വീകരിക്കേണ്ടതാണ്. UDF സർക്കാർ ഈ എഗ്രിമെന്റ് വച്ച ആ വർഷം, അതായത് 2015 മുതൽ 16 ഏപ്രിലാണ് സർക്കാർ പോകുന്നത്, ആ കാലയളവിൽ 400 മീറ്റർ പുലിമുട്ട് നിർമ്മാണം പൂർത്തിയായി. അതിനുശേഷം 5 വർഷം കൊണ്ട് പൂർത്തിയായിട്ടുള്ളത് വെറും 410 കോടി മാത്രമേ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ
അപ്പൊ ഗവൺമെന്റ് ഒരു ഫെസിലിറ്റേറ്ററുടെ ചുമതലയിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കുകയും ഒരു തീർച്ചയായും ഞങ്ങൾ സമ്മതിക്കുന്നു പാറ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? നിർമ്മാണ കമ്പനിക്കാണ്. പക്ഷെ ആ നിർമ്മാണ കമ്പനി അതിൽ പരാജയപ്പെടുമ്പോൾ ആ വിഷയങ്ങൾ എന്താ, ഈ പദ്ധതി ഗവൺമെന്റിന്റെ പദ്ധതിയല്ലേ, ആ വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ നീക്കാനാണ് ഒരു ഗവൺമെന്റ് നടപടിയെടുക്കേണ്ടത്. ആ തടസ്സങ്ങൾ നീക്കുന്ന ഒരു ഭാഗത്തും ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഈ പരാജയത്തിന് കാരണം. ഇപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രി നിയമസഭയിൽ പറഞ്ഞത് 2020 ഏഴാം മാസത്തിലെ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ വിധി ഈ പാറ കിട്ടുന്നതിന് വലിയ തടസ്സം ഉണ്ടാക്കിയിരിക്കുന്നതാണ്. അതായത് 2019 പൂർത്തിയാക്കേണ്ട പദ്ധതിക്ക് 2020 ഗ്രീൻ ട്രൈബ്യൂണൽ വിധി തടസ്സമായി എന്ന് പറയുന്നത് തന്നെ പരിഹാസമാണ്. മന്ത്രി അതുപോലെ തന്നെ തമിഴ്നാട് മന്ത്രിയുമായി സംസാരിച്ചു പാറ കൊണ്ടുവരുന്നതിന്, സംസാരിക്കുന്നപ്പോഴാണ് ഒരു മാസം മുമ്പ്. അപ്പോൾ 2019 വരെ സമയമുണ്ടായിട്ട് ഇത്തരം ഇടപെടലുകൾ നടത്താൻ കഴിയാത്ത ഒരു സർക്കാരിന്റെ പരാജയം കൂടിയാണ് ഈ പദ്ധതി വൈകാൻ കാരണം. 4 വർഷത്തെ പദ്ധതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ഇനി എത്ര വർഷം എടുത്താലാണ് പൂർത്തിയാകുക എന്ന് കൃത്യമായി പറയാൻ കഴിയില്ല. ഇപ്പൊ ഗവൺമെന്റ് നടത്തുന്നത്, ഇപ്പൊ ഗവൺമെന്റ് മുഖ്യമന്ത്രി പറഞ്ഞത് 2022 നവംബർ മാസം ചെയ്യുന്നതാണ്. അവിടെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു കലിങ്കിന്റെ അത്രയും പൂർത്തീകരിച്ചിട്ട് ഏതെങ്കിലും ഒരു കൊച്ചു കപ്പലിനെ അവിടെ ഒരു ബോട്ടിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് അതല്ല കേരളം പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടി അല്ല കേരളം ഇത്രയും എഫർട്ട് എടുത്തിട്ടുള്ളത് എന്ന് സർക്കാരിനെ ഓർമ്മപ്പെടുത്തുക. പ്ലസ് ടു പഠനം കുട്ടികളുടെ അവകാശം എന്നുള്ള നിലയിൽ ഇത്രയും വലിയൊരു റിസൾട്ട് കേരളത്തിൽ കൊടുത്തപ്പോൾ ഓൺലൈൻ പഠന സാഹചര്യവും കോവിഡ് സാഹചര്യവും നിൽക്കുന്നതിനെ തുടർന്ന് ഇത്രയും വലിയ റിസൾട്ട് കൊടുത്തപ്പം അതിൻ്റെ കൂടെ തന്നെ തുടർന്ന് പഠിക്കാനുള്ള സൗകര്യം ഉറപ്പുവരുത്താനും ഗവൺമെന്റിന് കടമയുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെയും ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി സാബിൻ്റെയും നേതൃത്വത്തിൽ ഇത് റിസൾട്ട് വന്ന സന്ദർഭം മുതൽ പ്രതിപക്ഷം നിരന്തരമായി ഉന്നയിച്ചു വരുന്നതാണ് ഈ കുട്ടികളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തണം, അവരുടെ തുടർന്നുള്ള പഠനം ഉറപ്പുവരുത്തണം. പക്ഷേ ഇന്നും വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥന്മാർ എഴുതി കൊടുത്ത ഒരു കണക്ക്, അതേമാതിരി കണക്കുകൊണ്ട് ഞാൻ കസർത്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ആ കണക്ക് വായിച്ചതല്ലാതെ ഒരു പരിഹാരവും അദ്ദേഹം പറഞ്ഞില്ലെന്നുള്ളതാണ്. കേരളത്തിലെ രക്ഷിതാക്കളും കുട്ടികളും മുഴുവൻ ആശങ്കയിലാണ്. MLA മാരുടെ മുഴുവൻ വീട്, ഇപ്പം നിയമസഭ പിരിഞ്ഞ് ഞങ്ങൾ 2 ദിവസം വീടുകളിൽ ചെല്ലുമ്പം ഏറ്റവും വേദനാജനകമായ കാര്യം കുട്ടികളുടെ +1 അഡ്മിഷൻ കിട്ടില്ല എന്ന ആശങ്കയിൽ ഫുൾ A+ കിട്ടിയ കുട്ടികൾ പോലും നിരാശയോടുകൂടി നിൽക്കുകയാണ്. ഇവിടെ സംഭവിച്ചൊരു പ്രശ്നം, ഗവൺമെന്റ് പറഞ്ഞ് ഫുൾ A+ ഇത്രയും കിട്ടി, വലിയ അനുമോദനം, എല്ലായിടത്തും സ്വീകരണം, കുട്ടികൾ പ്രതീക്ഷിച്ച് ഫുൾ A+ ഉണ്ട്, ഇനി എന്നെ പേടിക്കാതിരിക്കണം, ഉറപ്പായിട്ട് അഡ്മിഷൻ ഉണ്ടെന്ന് വിശ്വസിച്ചു. ഇപ്പം സംഭവിച്ചിരിക്കുന്ന കാര്യം ഫുൾ A+ കാരന് അഡ്മിഷൻ ഇല്ലെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവർ മുഴുവൻ ആശങ്കയിൽ കഴിയുകയാണ്. ഇതിനൊരു പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് പ്രതിപക്ഷ സബ്മിഷൻ ഉന്നയിച്ചു. ഇതുവരെ പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും ഉന്നയിച്ചത്. അപ്പോഴും പരിഹാര നടപടികളെ കുറിച്ച് പറയുന്നതിന് പകരം വിദ്യാഭ്യാസ മന്ത്രി ചെയ്യുന്നത് ഉദ്യോഗസ്ഥർ എഴുതി കൊടുത്ത മറുപടിയാണ്. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതിന് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഒന്നുകിൽ സ്കൂളുകളിൽ സീറ്റ് വർദ്ധിപ്പിക്കണം. ഇപ്പൊ മാനേജ്മെന്റുകളും ഗവൺമെന്റ് സ്കൂളുകളും ഒക്കെ അതിന് തയ്യാറാണ്. 10 കുട്ടികളെ കൂടുതൽ ഇരുത്താൻ പറഞ്ഞാലും തയ്യാറാണ്. 2 വർഷത്തേക്ക് എക്സംഷൻ കൊടുക്കണം. KER ഭേദഗതി ഒന്നും ഇപ്പോഴും ആവശ്യമില്ല, എക്സംഷൻ കൊടുക്കണം. ഇതിനു മുൻപ് UDF ഗവൺമെന്റിന്റെ സമയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അഡീഷണലായി ബാച്ച് കൊടുക്കണം. അഡീഷണൽ ബാച്ച് കൊടുത്താൽ ടീച്ചേഴ്സിന്റെ പ്രശ്നം, കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ 2 വർഷത്തേക്ക് എക്സംഷൻ കൊടുത്ത നിയമനം ഇതിനു മുൻപ് നടന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഈ അടിയന്തര സാഹചര്യത്തിൽ അഡീഷണലായി ബാച്ച് കൊടുക്കുകയോ സീറ്റ് വർദ്ധിപ്പിക്കുകയോ ചെയ്ത് ഓരോ താലൂക്കിലും ഓരോ ജില്ലയിലും കുട്ടികളുടെ ആവശ്യകത എന്താണെന്ന് പരിശോധിക്കാനെങ്കിലും ഗവൺമെന്റ് തയ്യാറാണ്. ഇപ്പൊ ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഒട്ടാകെ ഒറ്റ യൂണിറ്റ്, ഇതിങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. സ്റ്റേറ്റ് ഒട്ടാകെ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റ് സത്യസന്ധമായി ഇക്കാര്യം പരിശോധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ്. അതുകൊണ്ട് താലൂക്ക് തലത്തിൽ ജില്ലാ തലത്തിൽ ഉള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് ഗവൺമെന്റ് പരിശോധിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം. ഈ കുഞ്ഞുങ്ങളുടെ ഭാവി വെച്ചും അവരുടെ പഠന സാഹചര്യം വെല്ലുവിളിക്കുന്ന നടപടി ഗവൺമെന്റ് എടുക്കുന്നത് വലിയ വഞ്ചനയാണ്. അതിലേക്ക് പോകാത്ത വിധത്തിലുള്ള ഒരു തെറ്റുതിരുത്തലിന്, നിലപാട് മാറ്റത്തിന് ഗവൺമെന്റ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് വോക്കൗട്ട് ചെയ്തിട്ടുള്ളത്.
പാലാ വിദ്യാഭ്യാസ ജില്ലയെ സംബന്ധിച്ചിടത്തോളം 99.9% വിജയമാകെ വിവരിച്ചിരിക്കുന്നു. ഒരു 100 കുട്ടികൾക്കെങ്കിലും മിനിമം ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് ഇഷ്ടവിഷയം തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, സീറ്റ് കിട്ടിയിട്ടില്ല. രാവിലെ വീട്ടിലെത്തുമ്പോൾ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ഞായറാഴ്ചയും കാണുമ്പം മാതാപിതാക്കളും കുട്ടികളും കൊണ്ടുവരിക, സങ്കടകരമാണ് ഈ വസ്തുത. ഇത് പല പ്രാവശ്യം മന്ത്രിയുടെ അടുത്ത് വ്യക്തിപരമായും പ്രതിപക്ഷ നേതാവ് സബ്മിഷനായിട്ടും ഉന്നയിച്ചിരുന്നു. പല പ്രാവശ്യം ഇത് അസംബ്ലിയിൽ അവതരിപ്പിച്ചെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. ചുമ്മാ കുറെ കണക്ക് നിരത്തുക, ഇതെല്ലാം കണക്കല്ല നമുക്ക് ആവശ്യം. ഈ കുട്ടികൾക്ക് അഡ്മിഷൻ കൊടുക്കണം, അതും ഇഷ്ടവിഷയങ്ങൾക്ക്. ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് സയൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ള ബാധ്യത ഗവൺമെന്റിനുണ്ട്. അത് ചെയ്യുന്നില്ല, അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നാണ് എനിക്ക്. അല്ലല്ല, മന്ത്രി അത് പറഞ്ഞില്ല, ഞാൻ കേട്ടില്ല അദ്ദേഹം അത് പറയുന്നത്. രാഷ്ട്രീയ ആലോചന അപ്പൊ ഞങ്ങൾ പോകുന്നതായിട്ട് പറഞ്ഞാന്ന് എനിക്കറിയില്ല. പക്ഷെ ആദ്യം ഈ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ റിസൾട്ടിലുള്ള സീറ്റുകളുടെ എണ്ണം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സീറ്റുകളുടെ എണ്ണം വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിഷയം ഉണ്ട്. ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത്? എല്ലാവർക്കും അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ എന്താ രാഷ്ട്രീയം അതിൻ്റെ അകത്തുള്ളത്? അല്ല, ഞാൻ പറയണത് ഏത് വിഷയം നമ്മൾ ശ്രദ്ധയിൽ കൊടുത്തുമ്പോഴും ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? ഇതിനകത്ത് എന്ത് രാഷ്ട്രീയമുള്ളത്? ഇത് ഞാൻ ചോദിക്കട്ടെ, വളരെ കൃത്യമായി ചോദിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഈ വിഷയം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞെന്താ, 33,000 സീറ്റുകൾ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞാൽ കേരളത്തിൽ അധികമായി ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇപ്പൊ പറഞ്ഞല്ല, കോട്ടയം ജില്ല കമ്പാരിറ്റീവ്ലി സീറ്റുകൾ കൂടുതലുള്ള ജില്ലയാണ്. അവിടെ ഒരു നിയോജക മണ്ഡലത്തിൽ പോലും 100 കുട്ടികൾക്ക് ഫുൾ എ പ്ലസ് ഉള്ളവർക്ക് കിട്ടിയിട്ടില്ലെന്നാണ് അവിടുത്തെ എം എൽ എ പറഞ്ഞത്. അപ്പോ ഈ പ്രത്യേകിച്ച് തെക്കൻ ജില്ലകളിൽ പോലും, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, തെക്കൻ ജില്ലകളിൽ പോലും സാധാരണ സീറ്റുകൾക്ക് ക്ഷാമം ഉണ്ടാകാത്ത സ്ഥലത്ത് പോലും ഇപ്രാവശ്യം അഡ്മിഷൻ കിട്ടാതെ ഫുൾ എ പ്ലസ് കിട്ടിയവർ പുറത്തു നിൽക്കുകയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ മറ്റ് ജില്ലകളിലേക്ക്, തൃശ്ശൂർ തൊട്ട് പാലക്കാട് തൊട്ടുള്ള മലബാർ ജില്ലകളിലാണെങ്കിൽ വളരെ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. ആയിരക്കണക്കിന് കുട്ടികളാണ് വിളിക്കുന്നത്. ഞങ്ങളും ജനപ്രതിനിധികളല്ലേ, ഞങ്ങളുടെ വീട്ടിലും ഞങ്ങളെ കാണാനും ഞങ്ങളെ ഫോണിൽ വിളിച്ച് കരച്ചിലാണ് കുട്ടികളെല്ലാവരും. അതിനകത്ത് എന്ത് രാഷ്ട്രീയമാണുള്ളത്? ഈ അഡ്മിഷൻ എല്ലാവർക്കും കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ലേ ഇതുള്ളൂ? അഡ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ? അപ്പോൾ ഗവൺമെന്റിന് അറിയാം. ഗവൺമെന്റ് ഇപ്പോഴും പറയുന്നത് ഈ കഥയറിയാതെ ആട്ടം കാണുകയാണ്. കാരണം സ്റ്റേറ്റ് തലത്തിലെ യൂണിറ്റിന്റെ കണക്ക് പറഞ്ഞിട്ട് സീറ്റുകളുടെ എണ്ണം പറയുവാണ്. നിങ്ങൾ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഉള്ള സംസ്ഥാനത്തെ ഏത് ജില്ലകളിലും നിങ്ങൾക്ക് പരിശോധിക്കാം, 10,000-ക്കണക്കിന് കുട്ടികൾ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുകയാണ് ഒരു സീറ്റിലും. അതായത് ഇപ്പൊ പറഞ്ഞല്ലോ, ഇഷ്ടമുള്ള വിഷയത്തിൽ കിട്ടുന്നില്ല, ഇഷ്ടമുള്ള സ്കൂൾ കിട്ടുന്നില്ല എന്നത് പോട്ടെ, ഫുൾ എ പ്ലസ് കുട്ടിയ 1,000-ക്കണക്കിന് കുട്ടികൾ ഒരു സ്ട്രീമിലും അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുകയാണ്, ഒരു സ്ട്രീമിലും. അതില്ലാന്ന് പറയട്ടെ, ഇത് ഞങ്ങൾ ഇതല്ലാതെ പിന്നെ ഞങ്ങൾ എന്താണ് നിയമസഭയിൽ ഒന്ന് പറയണത്? അല്ല, ഞങ്ങൾ വേറെ എന്ത് വിഷയമാണ് ഞങ്ങൾ പറയേണ്ടത്? വെറുതെ ചുമ്മാ ഒരു കാര്യത്തിന് മറുപടി പറയാൻ പറ്റാതെ ആവുമ്പോ അതിൽ രാഷ്ട്രീയം ഉണ്ടെന്ന് ആർക്കാ പറയാൻ വയ്യാത്തത്? ഇതാണ് മറുപടി? ഇത് ഞങ്ങളോടല്ല പറയേണ്ടത്, കേരളത്തിലെ രക്ഷകർത്താക്കളോടും കുഞ്ഞുങ്ങളോടുമാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയണത്. ഞങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവന്ന വിഷയം വെറും രാഷ്ട്രീയമാണ്, ഇതിൽ കഴമ്പില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി കേരളത്തിലെ അഡ്മിഷൻ കിട്ടാതെ പുറത്തു നിൽക്കുന്ന കുട്ടികളോടും അവരുടെ രക്ഷകർത്താക്കളോടും പറയട്ടെ. ഞാൻ പറയാം, കേരളത്തിലെ ഏറ്റവും വലിയ ഒരു പ്രശ്നം നിയമസഭയിൽ ഉന്നയിക്കുമ്പോൾ അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാൻ ഞങ്ങൾ ഉത്തരവാദികളാണെങ്കിൽ അതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതായത് കണക്ക് കൊടുക്കാതെ, അതായത് നന്നായി പഠിച്ച് നല്ല വിദ്യാഭ്യാസ യോഗ്യത നേടുക, നല്ല സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക, സ്റ്റാൻഡേർഡ് ഉള്ളിടത്ത് പോവുക, ഇതൊക്കെ കേരളത്തിലെ വിദ്യാർത്ഥികളുടെ അവകാശമാണ്. ആ അവകാശം എന്ന് പറയുന്നത് അവരുടെ കഴിവ് പ്രകടിപ്പിച്ചുകൊണ്ട് അവർ വരുമ്പോൾ അവർ നല്ല സ്കൂൾ എന്നുള്ളത് സ്വപ്നം ആവുമ്പോൾ അത് യാതൊരു സാധ്യതയും ഇല്ലാത്ത വിധം 10,000-ക്കണക്കിന് കുട്ടികൾ ഓരോ ജില്ലയിലും ചെന്ന് നോക്കുമ്പോൾ നമുക്ക് നേക്കഡ് ആയിക്കൊണ്ട് കാണാൻ കഴിയുമ്പോൾ, അല്ലെങ്കിൽ കണക്ക് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ സർവേ കാര്യങ്ങൾ സാറ്റിസ്ഫൈ നടത്ത പതിവുണ്ടല്ലോ, ഇതൊക്കെ എത്ര ഗൗരവമുള്ള വിഷയമാണ് ഇത് എന്ന് അപ്പ മനസ്സിലാവും. ഒരു അഡ്മിഷനും കിട്ടാതാവുമ്പോ എവിടെയെങ്കിലും കയറി കൂടാതിരിക്കോ, പഠിക്കേണ്ടാതോക്കോ ഏതെങ്കിലും വിദ്യാർത്ഥി? ഓപ്പൺ സ്കൂളുകളിലെ
ഓപ്പൺ സ്കൂളുകളിലും അൺഎയ്ഡഡ് സ്കൂളുകളിലേക്കും ഈ ഫുൾ എ പ്ലസ് കിട്ടിയ പോവാണ്. എന്നിട്ട് ഈ മിനിസ്റ്റർ പറയണത് അൺഎയ്ഡഡ് സ്കൂളുകളിലെ സീറ്റ് കൂട്ടി കൊടുക്കാന്നാണ് സർക്കാർ. അതാണ് ഈ സർക്കാരിന്റെ പോളിസി, അതാണ് സർക്കാരിന്റെ പോളിസി. അൺഎയ്ഡഡ് സ്കൂളുകളിൽ സീറ്റ് കൂട്ടിക്കൊടുക്കലാണോ ഈ പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന് പറഞ്ഞ് നടക്കുന്ന സർക്കാരിന്റെ ജോലി? അൺഎയ്ഡഡ് സ്കൂളിലെ സീറ്റ് കൂട്ടിക്കൊടുക്കലാണോ? അത്രയുള്ളൂ. പൊതുവിദ്യാഭ്യാസ ഗവൺമെന്റ് സ്കൂളുകളില് നിലവാരം വർദ്ധിപ്പിക്കാനുള്ള, ഇൻക്രീസ് ചെയ്യാനുള്ള പ്രവർത്തനങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നുണ്ടല്ലോ. അവിടെയും കൊടുക്കട്ടെ, അവിടെയും കൊടുക്കണം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ടർ നമ്മൾ പറയുന്നില്ലല്ലോ. കുട്ടികളുടെ തിരുവനന്തപുരത്തെ പോലെയുള്ള നല്ല സർക്കാർ സ്കൂളുകൾ സംസ്ഥാനത്ത് ലഭ്യമാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ അത് ഒപ്റ്റ് ചെയ്യും. എന്താ സംശയം? അപ്പോൾ മാർക്കുള്ള കുട്ടികൾ, എ പ്ലസ് ഒക്കെ ഉള്ള കുട്ടികൾ ഇങ്ങനെ തെരുവിൽ വിദ്യാഭ്യാസ യോഗ്യത കൈവരിക്കാൻ വേണ്ടി ഒരു അഡ്മിഷന് വേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ, തേരാപാര നടക്കുമ്പോൾ, ഇപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ ജനപ്രതിനിധിയായ ഞങ്ങൾ നിയമസഭയിൽ പിന്നെ എന്ത് വിഷയം ഉന്നയിക്കട്ടെ? ഇതിലപ്പുറം ഇതിലെന്ത് രാഷ്ട്രീയം? രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന വിഷയം തന്നെയല്ലേ? ഇതിലെ രാഷ്ട്രീയം കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല എന്നുള്ളതാണ്. അല്ല, ഇത് തന്നെയാണ് പറഞ്ഞത്. അതായത് ഒന്നാമത്തെ അടിയന്തര പ്രമേയത്തിലും രണ്ടാമത്തെ അടിയന്തര പ്രമേയത്തിലും ഞങ്ങൾ പറഞ്ഞ കാരണം എന്താണ്? താലൂക്ക് അടിസ്ഥാനത്തിൽ യൂണിറ്റായി നോക്കണം. നിങ്ങളുടെ കുട്ടിക്ക് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ ആ ജില്ലയുടെ അതിർത്തിയിൽ വേറെ എവിടെയെങ്കിലുമാണ് അഡ്മിഷൻ കിട്ടുന്നത്. സ്കൂൾ വിദ്യാഭ്യാസമാണ്, കോളേജ് വിദ്യാഭ്യാസം അല്ലത്. മനസ്സിലായില്ല? അപ്പൊ ആ താലൂക്കിൽ കിട്ടണം. അത് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞപ്പോഴും അത് ഡിനൈ ചെയ്തു. ആ സ്റ്റേറ്റ് യൂണിറ്റ് വർത്താൻ ഇന്ന് സ്റ്റേറ്റ് യൂണിറ്റ് പറഞ്ഞിട്ട് അവസരം പറഞ്ഞു താലൂക്ക് അടിസ്ഥാനത്തിൽ നോക്കാൻ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. ഇതാദ്യം ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത്. ഇതാദ്യം പരിശോധിക്കണം. എപ്പോഴും അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഗവൺമെന്റ് ചെയ്യണ്ടേ? ഞങ്ങളെല്ലാം അല്ല, തീർച്ചയായും അല്ല. ബാച്ചുകൾ കൂടുതൽ അനുവദിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവുള്ളൂ, ശാശ്വതമായ പരിഹാരം ഉണ്ടാവുള്ളൂ. കാരണം ഇത് ഹൈക്കോടതിയുടെ വിധി എന്ത്? ഈ സീറ്റുകളുടെ എണ്ണം അങ്ങനെ കൂട്ടാൻ പാടില്ല. പ്രത്യേകിച്ച് ഈ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉള്ള സമയമാണ്. 50 പേർക്ക് ഇരിക്കാവുന്ന ക്ലാസ് റൂമുകളാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്ലസ് വണ്ണിന്. അവിടെ നമ്മൾ 60 കുട്ടികളെ കൊടുക്കുമ്പോൾ അപ്പം തന്നെ കഞ്ചഷനായി. ഇപ്പോഴത്തെ ഹൈക്കോടതി കഴിഞ്ഞ വർഷം പറഞ്ഞിട്ടുണ്ട്, ഒരു കാരണവശാലും അടുത്ത വർഷം ഇത് അനുവദിക്കില്ല. ഈ വർഷം തന്നത് പാൻഡമിക് സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. അതുകൊണ്ട് അടുത്ത വർഷം അഡ്മിഷൻ തുടങ്ങുന്നതിന് മുൻപ് ഈ 10% 20% കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഈ പരിപാടി അവസാനിപ്പിച്ചോളണം എന്ന് ഹൈക്കോടതി വിധിയുണ്ട്. ഒരു ആക്ഷൻ എടുത്തിട്ടില്ല. ഞങ്ങൾ അതെല്ലാം കൂടി വെച്ചുകൊണ്ടാണിത് ഈ വിഷയം പറയുന്നത്. അല്ല, അതൊക്കെ ഗവൺമെന്റ് തീരുമാനിച്ചോട്ടെ. ഞങ്ങൾ എന്താ പറയുന്നത്? ഞങ്ങളുടെ ലക്ഷ്യം എന്താ? കുട്ടികൾക്ക് മെയിൻ സ്ട്രീമിൽ അഡ്മിഷൻ കിട്ടണം. അതായത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലും പരമാവധി കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടും. എല്ലാത്തിനും എ പ്ലസ് കിട്ടിയിരിക്കുന്ന ആളുകൾക്ക് അവിടെ കൊടുക്കട്ടെ, അവിടെയെങ്കിലും കിട്ടട്ടെ. കുറെ കുട്ടികൾക്ക് ഒരെണ്ണത്തിനും രണ്ട് സബ്ജക്റ്റിനും ഒക്കെ എ പ്ലസ് ഇല്ലാത്ത കുട്ടികൾക്കും പഠിക്കണ്ടേ? അവരെന്താ പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പോകണ്ടേ? കുറച്ചുകൂടി കുറവ് മാർക്കുള്ളവർ കൂടി പോ. ഇതൊക്കെ കിട്ടിക്കൊണ്ടിരുന്നല്ലേ നമ്മുടെ സംസ്ഥാനത്ത് ഈ വർഷം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 41,000 കുട്ടികൾക്ക് കഴിഞ്ഞ വർഷം ഫുൾ എ പ്ലസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഈ വർഷം 121,000 പേരാണ്. അത് ഗവൺമെന്റ് മനസ്സിലാക്കുന്നില്ല. ഞങ്ങൾക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞങ്ങൾ റിസൾട്ട് വന്നപ്പോൾ തന്നെ ഈ വിഷയം കൊണ്ടുവന്നത്. സർക്കാരിന് ഒരു പിടിയും കിട്ടിയിട്ടില്ല. ഉദ്യോഗസ്ഥന്മാരെ എഴുതി കൊണ്ടുവന്നത് ഡെയിലി വന്ന് വായിക്കുകയാണ്. അതിൽ കാര്യമില്ല, നടപടി സ്വീകരിക്കണം. ഓക്കേ.